എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വൈശാഖ് സൂര്യനാരായൺ. ലോ ഓഫ് അട്രാക്ഷൻ വീഡിയോ സീരീസിൻ്റെ 18-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 21 ഡേയ്സിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഫോർഗിവ്നെസ് കോഴ്സ് നമ്മളിന്ന് 14 ദിവസം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഡേ 15-ലുള്ള എക്സസൈസസ് എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. വീഡിയോ ആദ്യമായി കാണുന്നവർ ഡേ 1 മുതൽ കണ്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. കൺസിസ്റ്റൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർ എന്തൊക്കെയാണ് നിങ്ങളിലുള്ള മാറ്റങ്ങളെന്ന് മറക്കാതെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്താണ് ഡേ 15-ലുള്ള എക്സസൈസസ് എന്ന് നമുക്ക് നോക്കാം. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ പതിവ് പ്രാർത്ഥന ചൊല്ലുക. ഇന്നേ ദിവസം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹിച്ച് നൽകിയ പ്രപഞ്ചശക്തിക്ക് നന്ദി. അതിനുശേഷം ലൈഫിൽ ലഭിച്ചിട്ടുള്ള 5 പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൗണ്ട് ചെയ്ത് അവയ്ക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുക. അതിനുശേഷം ചെയ്യേണ്ട 2-ാമത്തെ എക്സസൈസ് ഡേ 15-ലെ പെർട്ടിക്കുലർ എക്സസൈസ് എന്താണെന്ന് നോക്കാം. ഇന്നേ ദിവസം നിങ്ങൾ നന്ദി അർപ്പിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ ജോലിയിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് ഇപ്പോഴുള്ള സാഹചര്യം തിരഞ്ഞെടുക്കാം, മുൻപ് ജോലി ചെയ്തിരുന്നവർക്ക് മുൻപിലത്തെ സാഹചര്യം തിരഞ്ഞെടുക്കാം. ആ ഒരു ജോലിയിലോ ജോലിയിലെ സാഹചര്യത്തിലോ നിങ്ങളെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മർദ്ദം നൽകിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയെയോ ഒരു സാഹചര്യത്തെയോ തിരഞ്ഞെടുക്കാം. സാഹചര്യം എന്ന് മെൻഷൻ ചെയ്തത് ഏതെങ്കിലും തരത്തിൽ ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ ജോലി ചെയ്തവർക്ക് ആ ഒരു ടാർഗറ്റ് നൽകുന്ന മന്ത്ലി തരുന്ന ആ ഒരു ടാർഗറ്റ് ആ ഒരു സാഹചര്യം ഒരുപക്ഷെ ഒരുപാട് ശല്യപ്പെടുത്തിയതായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യമാണെങ്കിൽ ആ രീതിയിൽ തിരഞ്ഞെടുത്തിട്ട് ആ വ്യക്തിയും അല്ലെങ്കിൽ ആ ഒരു സാഹചര്യവും നൽകിയിട്ടുള്ള ആ ഒരു സമ്മർദ്ദത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ഒരു ഗുണമോ സഹായമോ അനുഗ്രഹമോ എഴുതുക. പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോഴും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിൽ നിന്നും എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നമുക്കുണ്ടാവും എന്നുള്ളത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ഒരു പാഠമെങ്കിലും നമ്മൾ കുറഞ്ഞൊക്കെ പഠിക്കും അല്ലേ. ആ ഒരു രീതിയിൽ ആ ഒരു സമ്മർദ്ദത്തിൽ നിന്നും ഒരുപക്ഷെ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പായിട്ടുണ്ടാവാം, നിങ്ങളുടെ കോൺഫിഡൻസ് ഡെവലപ്പായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു പാഠം ലഭിച്ചിട്ടുണ്ടാവാം അല്ലേ. ആ രീതിയിലൊരു ഗുണമോ സഹായമോ അനുഗ്രഹമോ തിരഞ്ഞെടുത്തിട്ട് അവയ്ക്ക് നന്ദി പ്രകടിപ്പിക്കുക. കൂടാതെ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന മൊമെൻ്റ് മുതൽ നിങ്ങളോട് ആ വ്യക്തി അനുകൂലമായിട്ട് പെരുമാറുന്നതായിട്ടോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമായി ഫേവറബിളായിട്ട് മാറിയതായിട്ടോ ഇമാജിൻ ചെയ്ത് ആ ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ആ ഒരു എനർജിക്ക് കൂടി ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുക. ഈ രീതിയിലാണ് ജോലി ചെയ്യുന്നവർ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. വിദ്യാർത്ഥികളാണെങ്കിൽ, ഇതുവരെയും ഒരു ജോലിയും ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ പഠനകാലത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് സമ്മർദ്ദം നൽകിയിട്ടുള്ള ഒരു സാഹചര്യത്തെയോ ഒരു വ്യക്തിയോ ഒക്കെ തിരഞ്ഞെടുക്കാം. എന്നിട്ട് സമാനമായ രീതിയിൽ തന്നെ ആ ഒരു സാഹചര്യത്തിൽ നിന്നോ ആ ഒരു വ്യക്തിയിൽ നിന്നോ ഉണ്ടായിട്ടുള്ള ഗുണമോ അനുഗ്രഹമോ അല്ലെങ്കിൽ പാഠമോ തിരഞ്ഞെടുത്തിട്ട് മിനിമം ഒരു കാര്യങ്ങളും ഉണ്ടാവും എന്തായാലും അല്ലേ, അതിനെ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുക. നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ ഒരു സാഹചര്യമോ വ്യക്തിയോ ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് ഫേവറബിളായി മാറി എന്ന് ഇമാജിൻ ചെയ്ത് അതിനെ നന്ദി അർപ്പിക്കുക. ഇനി അതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. ഉദാഹരണത്തിന് ആ വ്യക്തിയെയോ സാഹചര്യത്തെയോ മെൻഷൻ ചെയ്യാതെയും ഇപ്പോൾ എനിക്ക് അനുകൂലമായി മാറിയതിലും എൻ്റെ ജോലിയിൽ സഹായിക്കുന്നതിലും നന്ദി. മുൻപ് ആ വ്യക്തിയുടെയോ സാഹചര്യത്തിൻ്റെയോ ആ ഒരു കാര്യം മെൻഷൻ ചെയ്യുക. സമ്മർദ്ദം കൊണ്ട് എനിക്കുണ്ടായ ഏതെങ്കിലും ഒരു ഗുണമോ സഹായമോ അനുഗ്രഹമോ എഴുതുക, മെൻഷൻ ചെയ്യുക. എന്നിട്ട് അതിന് എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി നന്ദി നന്ദി. ഈ രീതിയിലാണ് എഴുതേണ്ടത്. ഒരു ഗുണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. മൾട്ടിപ്പിൾസ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ എഴുതാം, ഒന്നിലധികം കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതാം. അപ്പോൾ ആ രീതിയിൽ നന്ദി അർപ്പിച്ചാൽ മാത്രം പോരാ, ആ ഒരു കാര്യം ഫീൽ ചെയ്യണം. ആ ഒരു ഫീലോടുകൂടി തന്നെ കണ്ണുകളടച്ചിട്ട് ആ ഒരു ഗുണത്തിന് അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യത്തിന് നന്ദി അർപ്പിച്ചതിന് ശേഷം ഈ മൊമെൻ്റ് മുതൽ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഫേവറബിളായി മാറി, നിങ്ങൾക്ക് അനുകൂലമായി മാറി എന്നുള്ളത് സങ്കല്പിച്ചുകൊണ്ട് ഇമാജിൻ ചെയ്തുകൊണ്ട് ഫീൽ ചെയ്തുകൊണ്ട് ആ ഒരു മാറ്റത്തിന് യൂണിവേഴ്സിനോട് ആ ഒരു ഫേവറബിളായിട്ടുള്ള ഒരു ചേഞ്ചിന് യൂണിവേഴ്സിനോട് നന്ദി അർപ്പിക്കുക. എത്രത്തോളം ആഴത്തിൽ ഫീൽ ചെയ്ത് അർപ്പിക്കുവാൻ കഴിയുന്നുവോ അത്രത്തോളം ആഴത്തിൽ ഫീൽ ചെയ്തത് അർപ്പിക്കുക.
അതിനുശേഷം ഈ ഒരു എക്സസൈസ് രാത്രി വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. തുടർന്ന് മൂന്നാമത്തെ എക്സസൈസ് ആ ഒരു പെർട്ടിക്കുലർ ഡേയിൽ ലഭിച്ചിട്ടുള്ള 5 പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൗണ്ട് ചെയ്തിട്ട് അവയ്ക്ക് ഹൃദയത്തിൽ നിന്ന് നന്ദി അർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി ഉറക്കത്തിലേക്ക് പോവുക. കൺസിസ്റ്റൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരുടെ മാറ്റങ്ങൾ കമൻറ്റ് ബോക്സുകളിൽ വായിക്കാൻ കഴിയുന്ന ഒരുപാട് സന്തോഷം. മുടങ്ങാതെ മറക്കാതെ എല്ലാവരും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കാരണം അറിവ് പ്രകാശം പോലെ പരക്കട്ടെ.